ഇതല്ല ചെയ്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇമാം അഹമ്മദ് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ വഴിതെറ്റി, അഞ്ച് ഹജ്ജിന് പോയിട്ട് അദ്ദേഹം അതിനൊരുക്ക വഴിതെറ്റി. അപ്പൊ അദ്ദേഹം യാ ഇബാദ അല്ലാഹ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം വഴി തെളിഞ്ഞു. ഇമാം അഹമ്മദ് മുശ്രിക്കായോ? എന്തായി പറയണത്? ഇമാം നബി ഇത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, എന്റെ ഉസ്താദുമാർ പലരും അത് ചെയ്തിട്ടുണ്ട്, അവർ മുശ്രിക്കാവോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ അത് സഹീഹാണെന്ന് വിചാരിച്ചാൽ പോലും ചെറുക്കില്ല അതിൽ. അപ്പൊ ഒരു ഹദീസ് ലൈഫാണെന്നും മനസ്സിലാകാത്ത ഒരാൾ സഹീഹാണെന്ന് വിചാരിച്ചാൽ അമൽ ചെയ്താലും തർക്കത്തിലുള്ള ഇസ്തിഖാസത് ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ അതിൽ അമലിച്ചത്. ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹം സഹീഹായ പരമ്പരയോടെ വന്ന സംഭവം അത്.